ആർക്കടെക്നിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ യൂട്യൂബേഴ്സ് എല്ലാവരും നല്ല നല്ല വീഡിയോസ് വളരെയധികം ബുദ്ധിമുട്ടി നമ്മൾ ഉണ്ടാക്കുകയും അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. പക്ഷേ പലപ്പോഴും വ്യൂസ് ഇല്ലാതെ അല്ലെങ്കിൽ വേണ്ട പോലെ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ് പതിവ്. എന്നാൽ ഇതിന് നമ്മൾ ഒരു കവർ ചിത്രം, നല്ല രീതിയിലുള്ള കവർ ചിത്രം കൊടുക്കുകയാണെങ്കിൽ, കവർ ചിത്രം എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ അതിന് ടെക്നിക്കലായിട്ട് പറയുന്നത് തമ്പ്നെയിൽ എന്നാണ്. നല്ലൊരു തമ്പ്നെയിൽ കൊടുക്കുകയാണെങ്കിൽ അത് പലപ്പോഴും ശ്രദ്ധിക്കാനിട വരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തമ്പ്നെയിലിന് പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് അപ്ലിക്കേഷൻ ഫോർ തമ്പ്നെയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ലോഗോപിറ്റ് എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷനാണ്. ഈ അപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മറ്റ് അപ്ലിക്കേഷനൊക്കെ പലതും ഞാൻ നോക്കിയപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള തമ്പ്നെയിലിൻ്റെ ആവശ്യമുള്ള സൈസ്, അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്തൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. 1250x720 അങ്ങനെയുള്ള ഇത് കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ ലോഗോപിറ്റ് ഇതിന് ആപ്ലിക്കേഷൻ എന്താ ഒരു ഗുണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ള സൈസിലുള്ളത്, അത് നമുക്കിപ്പോൾ ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതാവാം, ലോഗോ വേണമെങ്കിൽ അതാകാം, പിന്നെ ഫ്ലയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ തന്നെ യൂട്യൂബിൻ്റെ തന്നെ കവർ പേജ്, തമ്പ്നെയിൽ എല്ലാം നമുക്ക് അതിൽ ചിത്രം സഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം അതിൻ്റെ സൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ നേരിട്ട് പോയിട്ട് നമ്മൾ ആ ഏത് ഇതാണ് ആവശ്യം, ഇപ്പോൾ യൂട്യൂബ് തമ്പ്നെയിലാണ് നമുക്ക് ആവശ്യമെങ്കിൽ ആ യൂട്യൂബ് തമ്പ്നെയിൽ എന്നുള്ളത് നമ്മൾ അവിടേക്ക് കർസർ കൊണ്ടുവന്ന് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് തമ്പ്നെയിലിൻ്റെ സൈസ് കറക്റ്റായിട്ട് പോകും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിലൂടെ കാണിച്ചു തരാം. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ലോഗോപിറ്റ് എന്ന് പ്ലസ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു മഞ്ഞ റൗണ്ടിൽ L+ എന്നുള്ള ഒരു ചിഹ്നത്തിൽ നിങ്ങൾക്ക് ലോഗോപിറ്റ് ആപ്പ് കാണാം. ആ ആപ്പ് ഞാനിവിടെ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ലോഗോപിറ്റിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ് അത് വരിക. നമ്മൾ വീണ്ടും അതിൽ ഒന്നുകൂടി പ്രസ് ചെയ്യാം. ക്രിയേറ്റ് നൗ ന്യൂ, ക്രിയേറ്റ് ന്യൂ എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ന്യൂ എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കുകയും വാട്ട് ഡു യു നീഡ്, നിങ്ങൾക്ക് ഫേസ്ബുക്ക് കവറാണോ, ട്വിറ്റർ കവറാണോ, ലോഗോ ആണോ, യൂട്യൂബ് കവർ, യൂട്യൂബ് തമ്പ്നെയിൽ, അങ്ങനെ ഒരുപാട്. അതാണ് ഇതിൻ്റെ പ്രത്യേകതയും. നമുക്ക് നേരിട്ട് ആ അതേ അളവിലുള്ള നമുക്ക് ഏത് കവർ അല്ലെങ്കിൽ ഏത് തമ്പ്നെയിൽ എന്താണ് നമുക്ക് ആവശ്യം എന്ന് വിചാരിച്ചാൽ അതേ അളവിൽ അവർ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ചിഹ്നം വെച്ചിട്ടുണ്ട്. അതിൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഇതുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് നമ്മൾ അതിലേക്ക് പോയാൽ മതി. ഇപ്പോൾ എനിക്ക് യൂട്യൂബ് തമ്പ്നെയിലാണ് ആവശ്യം. അപ്പോൾ യൂട്യൂബ് തമ്പ്നെയിലിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യൂട്യൂബ് തമ്പ്നെയിലിൻ്റെ സൈസ് 1250x720 ആ സൈസിലുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് അവിടെ വന്നു. ഇപ്പോൾ ഈ വെള്ള ഇത് കാണുന്നത് ആണ് അതിൻ്റെ സൈസ്. അപ്പോൾ അവിടെ നമ്മൾ എന്താ വെച്ചാൽ ഫസ്റ്റിൽ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ക്യാമറയുടെ ചിഹ്നം ഉള്ളിടത്ത് പോയിട്ട് നമുക്ക് ഗ്യാലറിയിൽ നിന്ന് ആദ്യം നമുക്ക് പിക്ചർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പിക്ചർ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ക്രോപ്പ് ആൻഡ് ആഡ് പിക്ചർ എന്നും ആഡ് പിക്ചർ എന്നും വരും. അപ്പോൾ നമ്മൾ ക്രോപ്പ് ആൻഡ് ആഡ് പിക്ചറിൽ പോയിട്ട് നമ്മൾ പ്ലസ് പ്രസ് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ഗ്യാലറി അല്ലെങ്കിൽ റോയൽറ്റി ഫ്രീ ഫോട്ടോസ് എന്ന ഗ്യാലറിയിൽ പോയാൽ മതി. അപ്പോൾ നമ്മൾ ഗ്യാലറിയിൽ ഓൾറെഡി നമ്മൾ മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള ചിത്രമുണ്ട്. അപ്പോൾ ആ ചിത്രം ഞാനിങ്ങനെ നോക്കുന്നു. അപ്പോൾ ആ ചിത്രത്തിൽ ഈ ചിത്രമാണ് നമ്മളിപ്പോൾ ഗ്യാലറിയിൽ വെച്ചിരിക്കുന്നത്. ആ ചിത്രത്തിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ക്രോപ്പ് ചെയ്യാം. ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ആ ചിത്രം മാത്രം മതിയെങ്കിൽ ചിത്രത്തിൻ്റെ അടുത്ത് വരെയായിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് എടുക്കാം. ക്രോപ്പിൽ അമർത്താം. ക്രോപ്പിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രം ഓൾറെഡി നമ്മുടെ തമ്പ്നെയിലിൻ്റെ സൈസിൻ്റെ അവിടെ വന്നു. അതിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ അവിടെ ഇൻസ്റ്റാളായ പോലെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ
ഫസ്റ്റിൽ കാണുന്ന ഈ ചിഹ്നം നമുക്ക് ഈ ചിത്രത്തെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇങ്ങനെ ആക്കാം, സ്ട്രെയിറ്റ് ആക്കാം, സൈഡ് വൈസ് ആക്കാം, അങ്ങനെ ആക്കാം. ഇപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആക്കിയിട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ അമർത്താണെങ്കിൽ ഈ പിക്ചറിനെ നമുക്ക് താഴോട്ടും മുകളോട്ടും ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളതും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഇതിനെ തിരിക്കാം, റൊട്ടേറ്റ് ചെയ്യാം, അത് നമ്മുടെ ആവശ്യമനുസരിച്ച് ചെയ്യാം. പിന്നെ 3D എന്ന് പറയുന്നതിൽ വലിയ ഇതുകൾ വർക്ക് ചെയ്യുന്നില്ല. പിന്നീട് ഈ ചിത്രം നമുക്ക് കുറച്ചുകൂടി വലുതാക്കണമെങ്കിൽ വലുതാക്കാം. അടുത്ത ഓപ്ഷൻ എടുത്താൽ ഈ ചിത്രം തന്നെ നമുക്ക് വലുതാക്കാം, ചെറുതാക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് വലുതാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് കാണിക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് കാണിക്കുന്നത്. ഇനി ഈ ചിത്രത്തെ നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചാൽ ഈ ചിത്രം നീങ്ങും, നമ്മുടെ ആവശ്യാനുസരണം നീങ്ങുന്നതാണ്. അല്ല, നമുക്ക് ഈ ചിത്രത്തെ നമുക്ക് ഈ ഇതിലുള്ള ഏരോ പ്രകാരം വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യിക്കാം. ലെഫ്റ്റോ മുകളിലേക്കോ അല്ലെങ്കിൽ താഴെ റൈറ്റ് ഒക്കെ ഇത് ചെയ്യാം. ഞാൻ ലെഫ്റ്റിലേക്ക് ഞാനിതിനെ കുറച്ച് മൂവ് ചെയ്തു, കാരണം എനിക്ക് റൈറ്റിൽ എന്തെങ്കിലും എഴുതണം. അപ്പോൾ ഞാൻ മൂവ് ചെയ്യിച്ചു. പിന്നീട് ഞാൻ ഈ റൈറ്റ് ക്ലിക്ക് ഇത് ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാണുന്നത് ഈ ഓപ്ഷനിൽ നമ്മൾ കൊടുത്താൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് വൈസ് മൂവ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഇങ്ങനെ കൊടുക്കാം. നമുക്ക് ഈ രീതിയിൽ ഇതിനെ ചലിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ. വീണ്ടും നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ കുറച്ച് ഈ ഇതിൻ്റെ കർസർ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ കൈയെടുത്ത് കഴിഞ്ഞാൽ ഇതിനൊരു ബോർഡർ പോലെ വരും. ആ ബോർഡറിൽ നമുക്കിപ്പോൾ ബ്ലാക്ക് ആണ് ബോർഡർ വന്നിരിക്കുന്നത്. നമുക്കതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാം. ഈ താഴെ കാണിച്ചിട്ടുള്ള റൗണ്ടിലുള്ള കളറിൽ ഏത് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഇപ്പോൾ പച്ച ഗ്രീൻ നമ്മൾ കൊടുത്തു, അല്ല ഇനി ബ്ലൂ ആണ് വേണ്ടെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ യെല്ലോ കളറുണ്ട്, കുറച്ചുകൂടി റെഡ് ഉണ്ട്, കുങ്കുമ കളറുണ്ട്, ഏത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സപ്പോസ് പച്ച കൊടുത്തു. പച്ച കൊടുത്ത് നമുക്കിത് കുറച്ചുകൂടിയും വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ഇതിൻ്റെ ബോർഡർ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. പിന്നെ ഒരു നോർമൽ സൈസിൽ നമുക്ക് കൊടുക്കാം. അത് കൊടുത്ത് വീണ്ടും നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇനി ഇതിൽ നമ്മൾ ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിന് ഒരു ഷെയ്ഡ് പോലെ, ഷേഡോ പോലെ കൊടുക്കാം വേണമെങ്കിൽ. അതൊക്കെ നമ്മുടെ അവരവരുടെ ഇഷ്ടപ്രകാരം. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് താഴെ എക്സ് എന്നുള്ളടത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ബുക്ക് ടൈപ്പ് പോലെ ഇത് വരും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. അതുപോലെ ഇവിടെ ഈ വൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ, വൈയിൽ ഇത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഒരു ബുക്ക് ടൈപ്പ് കിട്ടും. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത്ര കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി ഇതിന് ഇനി നമുക്ക് ടെക്സ്റ്റ് എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതാം. അതിന് എഴുതുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടിൽ കളറൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചാൽ, ഇവിടുന്ന് ഈ റൈറ്റ് സൈഡിൽ നിന്ന് രണ്ടാമത്തെ ഈ ഇതിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കളറ് വന്നു. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറാണിത്. നമുക്കിഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കളറ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് ആണ് ഡിഫോൾട്ടായിട്ടുള്ളത്. അത് കൂടാതെ നമുക്ക് ഗ്രീൻ വേണം. ഗ്രീൻ ഇപ്പോൾ ഇവിടെ വന്ന് ബോർഡർ വന്നതുകൊണ്ട് ഗ്രീൻ അത്ര നന്നാവില്ല. ഈ നീല കൊടുക്കാം, അല്ലെങ്കിൽ കുങ്കുമ കളർ കൊടുക്കാം, അല്ലെങ്കിൽ റെഡ്, പച്ച. നമ്മൾ നീല ബ്ലൂ കളർ കൊടുക്കുന്നു. ഇത് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിൻ്റെ ഓപ്പോസിറ്റി കൂട്ടാം കുറയ്ക്കാം. അതേപോലെ അഗെയിൻ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ചെയ്ത് ഇനി നമുക്ക് ഈ നമ്മുടെ തംബ്നെയിലിൻ്റെ സൈഡുകളിൽ കോർണറുകളിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മടക്കി കോർണർ കുറച്ചൊന്ന് റൗണ്ട് ഷെയ്പ്പാക്കാം. എല്ലാ കോർണറും, നാല് കോർണറും ഒരേ ലെവലിൽ റൗണ്ട് ഷെയ്പ്പാക്കാം. അല്ല, നമുക്ക് ഒരു സൈഡ് മാത്രം മതി. ഇപ്പോൾ റൈറ്റ് ടോപ്പ് മതി നമുക്ക് കോർണർ ഇതാക്കാം. അല്ലെങ്കിൽ അതുപോലെ ലെഫ്റ്റ് ടോപ്പ്, അതല്ലെങ്കിൽ താഴെ ലെഫ്റ്റ് കൊടുക്കാം. അതല്ല
നമുക്ക് താഴെ തന്നെ റൈറ്റിൽ ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം കൊടുക്കുക, ഒന്നും കൊടുക്കാതെ ഇരിക്കാം. ഞാനിപ്പോൾ നാല് ഭാഗവും ഒരുമിച്ച് ഇത് വരുത്തക്ക രീതിയിൽ ഒരു റൗണ്ട് ഷേപ്പ്, റൗണ്ടിലൊന്നും മടക്കി വെച്ച പോലെ ഒരു ഷേപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ എ പ്ലസ് എന്നുള്ളതിൽ പോയാൽ ടെക്സ്റ്റാണ് അത്, ലെറ്റേഴ്സ് ആഡ് ടെക്സ്റ്റ് വരുന്നു. അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റർ ആഡ് ടെക്സ്റ്റ്. ഇപ്പോൾ ഇതിൽ നമുക്ക് മലയാളം താല്പര്യമുള്ളവർക്ക് മലയാളം, അത് നമ്മുടെ കീബോർഡ് മലയാളം കീബോർഡ് എങ്ങനെയാണ്, മലയാളം കീബോർഡിൽ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് പോലെ ഗൂഗിളിൽ എഴുതാനുള്ള സംവിധാനമുണ്ട്. അത് ചിലർക്കത് അറിയില്ല, ചിലർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. ഇപ്പോൾ ഞാനിതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ എഴുതണമെങ്കിൽ മലയാളത്തിൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫിലിം റിവ്യൂ എന്നുള്ളൊരു ഇതാണ് കൊടുക്കുന്നത് മലയാളത്തിൽ. അപ്പോൾ ഞാൻ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതാണ് ഫിലിം റിവ്യൂ. ഞാൻ മലയാളത്തിലാണ് എഴുതുന്നത്. ഇതിപ്പോൾ ഇംഗ്ലീഷ് ടെക്സ്റ്റും ഉണ്ട്. എന്നിട്ട് നമ്മളിത് ആഡ് കൊടുക്കുക. അപ്പോൾ അത് ആഡായി. ആഡായതിന് ശേഷം നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. നമുക്കിതിപ്പോൾ ബോൾഡ് ഉണ്ട്, നമുക്ക് ഇറ്റാലിക്സ് ഉണ്ട്, പിന്നെ അണ്ടർലൈനോട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ നമുക്ക് കുറച്ചൊരു തിക്നെസ്സോട് കൂടിയിട്ട് നമുക്ക് കാണണം. അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബോൾഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫിലിം റിവ്യൂ എന്നുള്ളത് നീല കളറിലാണ്, ബ്ലൂ കളറ് ഡിഫോൾട്ടായിട്ടാണ് അതിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് പിന്നീട് കളറ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ അത് വന്നിരിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ മുകളിലാണ്. എനിക്കത് കുറച്ച് റൈറ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ എവിടേക്ക് വേണമെങ്കിൽ ഇത് മാറ്റാം. അതോടൊപ്പം ഇതിൻ്റെ കളറും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇത് ബോൾഡ് ലെറ്ററിലാണ്, അത് നമ്മൾ ഇറ്റാലിക്സിൽ കൊടുക്കണമെങ്കിൽ സ്വല്പം ഇറ്റാലിക്സ് ആയിട്ട്. മലയാളം ഇതിന് ഫോണ്ട് വളരെ കുറവാണ് ഇംഗ്ലീഷിനെ അപേക്ഷിച്ചിട്ട്. പിന്നെ നമ്മൾ ഇതിലാണെങ്കിൽ ഫോണ്ട് സൈസ് വേണമെങ്കിൽ നമുക്ക്, ഇപ്പോൾ 128 ഡീഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ സൈസ് മാറ്റുന്നില്ല. സൈസ് നമുക്ക് ഇത് എൻലാർജ് ചെയ്തിട്ടും മാറ്റാവുന്നതാണ്. ഇപ്പോൾ ബോൾഡ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാനിത് റൈറ്റ് ക്ലിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്കിത് വലുതാക്കാം. നമുക്ക് കുറച്ചും കൂടി എത്രത്തോളം വേണമെങ്കിൽ നമുക്ക് വലുതാക്കി കൊടുക്കാം. ഈ രണ്ടാമത്തെ ഓപ്ഷന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലെറ്റേഴ്സൊക്കെ അങ്ങനെ അകന്ന് അതിൻ്റെ ഡിസ്റ്റൻസിൽ പോകും. അപ്പോൾ അത് അത്ര ഒരു ഓക്വേർഡായിരിക്കും. അപ്പോൾ അത് വേണ്ട. പിന്നീട് നമ്മൾ കൈകൊണ്ട് ഇങ്ങോട്ട് ചലിപ്പിച്ച് നമുക്ക് അവിടേക്ക് കൊണ്ടുവരാം. അതുകൂടാതെ എൻ്റെ കർസർ മുഖേനയും നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ സെമി സർക്കിൾ ആകൃതിയിലൊക്കെ ആക്കാം, ഇങ്ങനെ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആക്കാം. അപ്പോൾ അതും നമ്മൾ ചെയ്തില്ല. പിന്നെ അടുത്തൊരു ഓപ്ഷൻ പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അതിനൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കൊടുക്കാം. അടുത്ത ഒരു ഓപ്ഷൻ വരുന്നതും ഇതുപോലെ ആണ്. സ്ട്രെയിറ്റ് അല്ലാണ്ട് നമുക്കിങ്ങനെ ഈ തിരയൊക്കെ അടിക്കുന്ന കൂട്ടത്തിൽ ഓളത്തിൻ്റെ ഒക്കെ ആകൃതിയിൽ നമുക്കത് ലെങ്തി സെൻറ്റൻസൊക്കെ ആണെങ്കിലാണത് ഭംഗി കൊടുക്കുക. ഇതിപ്പോൾ മൂന്ന് നാല് അക്ഷരങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് അത്ര ഭംഗി കൊടുക്കില്ല. ഞാൻ വീണ്ടും ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഈ സെയിം നീല കളറ്, ബ്ലൂ കളറ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കളറൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ആദ്യം വൈറ്റിൽ, വൈറ്റ് കളറിൽ നമ്മൾ കൊടുത്തു. അപ്പോൾ വൈറ്റ് കളറിന് നമുക്ക് വേണമെങ്കിൽ റെഡാക്കാം, കുങ്കുമ കളറാക്കാം, കുങ്കുമ കളറ് കുറച്ചും കൂടി, അല്ലെങ്കിൽ ഗ്രീൻ ഓൾറെഡി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് കുങ്കുമ കളറ് കൊടുക്കാം. കുങ്കുമ കളറാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മൾ റൈറ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് ചലിപ്പിക്കാം. ചലിപ്പിച്ച് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇതിനെ കൊണ്ടുവരാം. അതേപോലെ തന്നെ നമുക്ക് കർസർ ഉപയോഗിച്ചിട്ടും നമുക്ക് കൊണ്ടുവരാം. നമുക്ക് ഇതിൽ സ്വല്പം ഇങ്ങനെ ചരിച്ച് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം.
സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, വീണ്ടും റൊട്ടേറ്റ് ഇത് ചെയ്യാം. ഒക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കൊടുക്കാവുന്നതാണ്. വലിപ്പം ഈ ഇവിടെ നമുക്ക് കൈകൊണ്ട് നമുക്ക് ഇതിനെ എൻലാർജ് ചെയ്യാം. അതുകൂടാതെ കണ്ട് കർസർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. കർസർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതിൻ്റെ താഴെ ഈ സ്ക്വയർ പോലത്തെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എൻലാർജ് ചെയ്യാം. അത് കഴിഞ്ഞ് കൈകൊണ്ടോ വേണമെങ്കിൽ ഇങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞാൽ എൻലാർജ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കർസർ ഉണ്ട്, ഈ റൈറ്റ് ഏറെ കൊടുത്തിട്ടുണ്ട്, റൈറ്റ് ലെഫ്റ്റ് മുകളിലേക്ക് അതുപോലെ താഴേക്ക്, അത് പ്രകാരം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ നമുക്ക് സൈഡ് ഇതേപോലെ സൈഡ് അങ്ങോട്ട് കിട്ടും ചരിക്കണമെങ്കിൽ ചരിക്കാം. ഇതിങ്ങനെ കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടപ്രകാരം. ഇനി നമുക്കിത് കുറച്ചും കൂടി ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു ഇങ്ങനെയുള്ളൊരു ഇത് കിട്ടി. ഇതിനൊരു ഷേഡോ വന്നിട്ട് സ്ട്രോക്ക് എന്നൊക്കെ പറയുന്ന കൂടുതലൊരു ഇത് കിട്ടും. പിന്നീട് നമുക്ക് ഇതിൻ്റെ കളറ് മാറ്റാം. ഇങ്ങനെ കൊടുക്കാം കുറച്ചും കൂടി ഇതായിട്ട് ഉള്ളത്, അല്ലെങ്കിൽ റെഡ് റെഡ് ഇതല്ല, ഇനിയാണ് ഇതുപോലെ ഗ്രീൻ ഗ്രീൻ ഓക്കെ എല്ലാം ഇതിൽ കൊടുക്കാം. ആ ഇത് കുറച്ചും കൂടി നന്നായിരിക്കും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നിങ്ങൾക്ക് ഇത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞല്ലോ ഷേഡ പോലുള്ള, അത് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നീട് നമുക്ക് ഇതിനെ എവിടേക്ക് വേണമെങ്കിൽ ഇതിനെ മൂവ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പോയി ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ എല്ലാം നമ്മൾ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വിധത്തിൽ ശരിയായി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതിൽ നമ്മൾ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിൽ നമ്മൾക്ക് വീണ്ടും മാറ്റങ്ങൾ വരുത്താം. ഇനി മാറ്റങ്ങൾ വരുത്തുന്നില്ലെങ്കിൽ റൈറ്റ് ടിക്ക് ഇത് കൊടുക്കുന്നു. നമ്മൾ ഓൾറെഡി അത് ഫൈനലൈസ് ചെയ്യുന്നു. ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ആ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് കൊടുത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്ന വരെ ആ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്കിനി ഇത് ഗാലറിയിൽ സേവ് ചെയ്യണം. നമ്മൾ ഈ ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺ JPG എന്നുണ്ട്. പിന്നെ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണും. നമ്മളിപ്പോൾ ഡൗൺ JPG എന്നുള്ളതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് വന്നു 1280 pixels × 720 pixels. ഇതിപ്പോൾ ഇതിന് നമുക്ക് യു ക്യാൻ റീനെയിം ദി ഫയൽ നെയിം ഇഫ് യു വാണ്ട് എന്ന് പറയുന്നത്. നമുക്ക് എൻ്റർ ഫയൽ നെയിം, നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സേവ് ചെയ്യാനൊരു പേര് കൊടുക്കാം. ഇപ്പോൾ ഒന്നും കൊടുത്തില്ലെങ്കിലും വിരോധമില്ല. നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡായി നമ്മുടെ ഇമേജ് ഗാലറിയിൽ ഇപ്പോൾ ഓൾറെഡി സേവ് ആയി. ഇനി നമ്മൾ നേരെ ഇതിങ്ങനെ ചെയ്തിട്ട് വീട്ടിൽ പോയി 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 അല്ലെങ്കിൽ നേരിട്ട് ഗാലറിയിൽ നമ്മൾ പോകാം. ഗാലറിയിൽ നമുക്കിത് എക്സിറ്റ് ആവണമെന്ന് ചോദിക്കും. എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ഈ നമ്മളെ ലോഗോ പിറ്റിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആയി. നമുക്കിനി ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിത്രം അവിടെ ഉണ്ടാവും. ഇതാ ഇത് കറക്റ്റ് സൈസിൽ നമുക്ക് ഫിലിം റിവ്യൂ എന്ന് കിട്ടി. നമുക്ക് എത്രത്തോളം ചിത്രം നന്നാക്കി നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇത് തമ്പ്നെയിലിൻ്റെ കറക്റ്റ് സൈസാണ്. യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്ക് അതിലെ എഡിറ്റ് മോഡിൽ പോയിട്ട് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നേരെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ ലോഗോ പിറ്റ് തമ്പ്നെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ലോഗോ പിറ്റ് മുഖേന നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക.